അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം ഒരു കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. ഈ വികസന വേഗതയുടെ ആദ്യ കണ്ണികൾ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് തന്നെ തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനമാണ്. തൊഴിലാളി സൗഹൃദ സംസ്ഥാനമാണ് കേരളം. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട് ഇവിടെ എത്തുന്ന ഓരോ തൊഴിലാളിയെയും സൗഹൃദപൂർവം വരവേൽക്കും. മികച്ച വേതന വ്യവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ആളുകൾ തൊഴിലെടുക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന വിധമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. ദിവസ വേതനത്തിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം തവണയാണ് കേരളത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ശരാശരി പ്രതിദിന വേതനം 837.30 രൂപയാണ്. കഴിഞ്ഞ 8 വർഷത്തെ വേതന നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2014-15 വർഷം 607.70 രൂപ, 2015-16 വർഷം 617 രൂപ, 2016-17 വർഷം 615 രൂപ, 2017-18 വർഷം 625 രൂപ, 2018-19 വർഷം 657.20 രൂപ, 2019-20 വർഷം 670.40 രൂപ, 2020-21 വർഷം 677.60 രൂപ. ഒരു വർഷം കൊണ്ട് സംസ്ഥാനത്ത് ദിവസവേതനം 159.70 രൂപ വർദ്ധിച്ചു. ഇത് സർവകാല റെക്കോർഡാണ്. ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളായ ത്രിപുരയിലും മധ്യപ്രദേശിലും ഉള്ളതിൻ്റെ 3 ഇരട്ടിയിലധികമാണ് കേരളത്തിലെ വേതനം. ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുകളിലാണ് ദിവസവേതന കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം. തൊഴിലാളി സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നതിനുള്ള അംഗീകാരമാണ് ഈ കണക്കുകൾ. 59 തൊഴിൽ മേഖലകളിൽ മിനിമം കൂലി നടപ്പിലാക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളിക്ക് പ്രതിദിനം ശരാശരി 837.30 രൂപ ലഭിക്കുമ്പോൾ ത്രിപുരയിൽ 250 രൂപയും മധ്യപ്രദേശിൽ 267 രൂപയും ഗുജറാത്തിൽ 296 രൂപയും മഹാരാഷ്ട്രയിൽ 362 രൂപയുമാണ്. ജമ്മുകാശ്മീരിൽ ഇത് 519 രൂപയാണ്. തമിഴ്നാട് 478 രൂപ, ഹിമാചൽ പ്രദേശിൽ 462 രൂപ, ഹരിയാനയിൽ 420, ആന്ധ്രാപ്രദേശ് 409 രൂപ. തൊഴിലാളികൾക്ക് മതിയായ പരിഗണന നൽകി അവരെ കൂടുതൽ കർമ്മോത്സുകരാക്കുന്നതിന് കേരളത്തിലെ മികച്ച വേതന വ്യവസ്ഥകൾ കാരണമാകുന്നു.